നമസ്കാരം, മംഗളം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഷാലറ്റ്. ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ ആക്രമണത്തിന് കൂടുതൽ മറുപടി നൽകാനുള്ള നീക്കവുമായി അമേരിക്ക. ഇറാനു മേൽ കൂടുതൽ ഉപരോധം ചുമത്താൻ പദ്ധതിയിടുന്നതായി അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സള്ളിവൻ പറഞ്ഞു. ഇറാനു മേൽ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തുന്നതിനായി യുഎസ് നിയമനിർമ്മാതാക്കളുമായും വിദേശ സഖ്യകക്ഷികളുമായും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ചർച്ച നടത്തി വരുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാന് മിസൈലുകളും ഡ്രോണുകളും വിതരണം ചെയ്യുന്ന ഇറാന്റെ പ്രതിരോധ മന്ത്രാലയത്തെ പിന്തുണയ്ക്കുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കുമേലും ഉപരോധം ഏർപ്പെടുത്തും. അമേരിക്കയുടെ എല്ലാ സഖ്യകക്ഷികളും അതിന് പിന്തുണ നൽകുമെന്നും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പറഞ്ഞു. ഉപരോധം ഇറാന്റെ സൈനിക ശേഷിയെ കൂടുതൽ തളർത്തുമെന്നാണ് അമേരിക്കയുടെ കണക്കുകൂട്ടൽ. ഞായറാഴ്ച പുലർച്ചെയാണ് ഇസ്രായേലിനെതിരെ 300 ഡ്രോണുകളും മിസൈലുകളുമായി ഇറാൻ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ നെഗവ് വ്യോമകേന്ദ്രത്തിൽ നാശനഷ്ടമുണ്ടായതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചിരുന്നു. 185 ഡ്രോണുകളും 146 മിസൈലുകളുമാണ് 5 മണിക്കൂറോളം നീണ്ട ആക്രമണത്തിൽ ഇറാൻ തൊടുത്തുവിട്ടത്. അതേസമയം ഇറാന്റെ മിസൈൽ പദ്ധതിക്ക് ഉപരോധം ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. ആവശ്യമുന്നയിച്ച 32 രാജ്യങ്ങൾക്ക് ഇസ്രായേലി വിദേശകാര്യമന്ത്രി കാറ്റ്സ് കത്തെഴുതുകയും ചെയ്തു. അതേസമയം ഇസ്രായേലിനെതിരായ ആക്രമണത്തിൽ ഇറാനെ ഉപരോധത്തിലാക്കാൻ യൂറോപ്യൻ യൂണിയനെ സമ്മർദ്ദത്തിലാക്കി അംഗരാജ്യങ്ങൾ. ഇറാനെതിരായ ഉപരോധം വർദ്ധിപ്പിക്കാൻ ചില രാജ്യങ്ങൾ ആവശ്യപ്പെട്ടതായി യൂറോപ്യൻ യൂണിയൻ വിദേശനയ മേധാവി ജോസഫ് ബോറൽ പറഞ്ഞു. ഇസ്രായേലിനെതിരായ ആക്രമണത്തിന്റെ പ്രത്യാഘാതങ്ങൾ ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യമന്ത്രിമാരുടെ അടിയന്തര വീഡിയോ കോൺഫറൻസിന് ശേഷമാണ് ബോറൽ ഇക്കാര്യം പുറത്തുവിട്ടത്. അംഗരാജ്യങ്ങളുടെ നിർദ്ദേശമനുസരിച്ച് ഇറാനെതിരെ ഉപരോധം ഏർപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ ഉടനെ ആരംഭിക്കുമെന്ന് ജോസഫ് ബോറൽ പറഞ്ഞു. അതേസമയം ഇറാന് പിന്നാലെ ഇസ്രായേലി ലബനനും ഡ്രോണാക്രമണം നടത്തി. ആക്രമണത്തിൽ 3 ഇസ്രായേൽ പൌരന്മാർക്ക് പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ അതിർത്തി കടുത്ത് ലബനൻ നടത്തിയ ആക്രമണത്തിൽ നിരവധി ഇസ്രായേൽ സൈനികർക്ക് പരിക്കേറ്റിരുന്നു. ലബനാനിലെ സായുധ സംഘമായ ഹിസ്ബുള്ള ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്തു. ലബനൻ അതിർത്തിയിലേക്ക് കടന്ന് ഇസ്രായേൽ സൈനികർക്ക് നേരെയാണ് ആക്രമണം നടന്നതെന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കിയിരുന്നു. ഇറാന്റെ മിസൈൽ പദ്ധതിക്ക് ഉപരോധം ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് ഇസ്രായേൽ 32 രാജ്യങ്ങൾക്ക് കത്തെഴുതുകയും ചെയ്തിരുന്നു. ഇറാന്റെ സൈനിക സംഘടനയായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിനെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിക്കണമെന്നും കത്തിൽ ഇസ്രായേൽ ആവശ്യപ്പെട്ടിരുന്നു. ഇറാനെ ദുർബലപ്പെടുത്തുന്നതിനുള്ള ഏക മാർഗം IRGC നിരോധിക്കുക എന്നതാണെന്നും കത്തിൽ പറഞ്ഞിരുന്നു. വാർത്ത പൂർണ്ണമാകുന്നു. മറ്റൊരു വാർത്താവിശേഷവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.